നമസ്കാരം എല്ലാവർക്കും. ട്രോയ്കോഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയില് ഒരു വെബ്സൈറ്റ് ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ഇന്ത്യയിലെ ടിക്ടോക്ക് നിരോധിച്ചു. അതിനുശേഷം നമുക്ക് ടിക്ടോക്കിനകത്തുള്ള വീഡിയോ കാണാനോ അല്ലെങ്കിൽ ടിക്ടോക്ക് ഡൗൺലോഡ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല. ടിക്ടോക്ക് അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ പോലും സാധിക്കില്ല. അപ്പൊ ഈ ഒരു സന്ദർഭത്തില് നമുക്ക് ടിക്ടോക്കിൽ നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുള്ള വീഡിയോ എങ്ങനെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ പോകുന്നത്. അതിനുള്ള ഒരു വെബ്സൈറ്റ് ആണ് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആ വെബ്സൈറ്റിന്റെ പേര് URL eBird എന്നാണ്. അപ്പൊ URL eBird എന്ന് പറയുന്ന ഈ സൈറ്റിനകത്തുനിന്ന് എങ്ങനെ നമുക്ക് ടിക്ടോക്കിലെ വീഡിയോ ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഗൂഗിളിൽ കയറുക. ഗൂഗിളിൽ കയറിയിട്ട് അവിടെ സെർച്ച് ബാറിൽ URL eBird എന്നടിക്കുക. തുടർന്ന് സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഫസ്റ്റ് കാണുന്ന സൈറ്റ് തന്നെയായിരിക്കും നമ്മുടെ URL eBird.com എന്ന് പറയുന്ന സൈറ്റ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഈ സൈറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ സെർച്ച് ബാറിൽ യൂസർ നെയിം അല്ലെങ്കിൽ ഹാഷ്ടാഗ് ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അതായത് ഇപ്പൊ യൂസർ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ടിക്ടോക്ക് വീഡിയോ കാണുന്നു. ആ വീഡിയോയ്ക്ക് അത് തന്നെ ഏതെങ്കിലും സൈഡിലായിട്ട് മുകളിലും താഴെയായിട്ട് മാറിക്കൊണ്ട് തന്നെ ആ യൂസർ ID കാണിക്കും. ഏതാണോ ടിക്ടോക്ക് വീഡിയോയുടെ യൂസർ ID അത് കാണിക്കും. ആ യൂസർ ID ആണ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പൊ ടിക്ടോക്കില് വൈറലായിട്ടുള്ള ഒരു ടിക്ടോക് സ്റ്റാർ എന്ന് പറയുമ്പോൾ ആമി അശോകൻ എന്ന് പറയാം. അപ്പോൾ ആമി അശോകൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ടിക്ടോക്ക് വീഡിയോസ് നമുക്ക് നിലവിൽ എങ്ങനെ കാണാൻ സാധിക്കും എന്നൊന്ന് നോക്കാം. ജസ്റ്റ് ആ യൂസർ ID എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യാൻ പോവാണ്. ഇവിടെ ആ യൂസർ ID ടൈപ്പ് ചെയ്തു. ആ ടൈപ്പ് ചെയ്ത സമയത്ത് തന്നെ ആ പ്രൊഫൈൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആ പ്രൊഫൈലില് ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ അതുപോലെ അതിനകത്തുള്ള ആ മൊത്തം വീഡിയോസ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. അപ്പൊ ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിച്ചു നോക്കാം. ഇവിടെ ഈ ഒരു വീഡിയോ ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു പേജിലേക്ക് വരും. അവിടെ ഈ വീഡിയോ പ്ലേ ആവും. പ്ലേ ആവുന്ന വീഡിയോയുടെ കുറച്ച് താഴെ ആയിട്ട് തന്നെ ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ക്രോമിനകത്ത് തന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് പ്ലേ ആവും. പ്ലേ ആവുമ്പോൾ ജസ്റ്റ് ആ വീഡിയോയ്ക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിൽ താഴെയായിട്ട് ഒരു 3 ഡോട്ട് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ വീഡിയോ നമ്മുടെ മൊബൈലിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതുപോലെ ടിക്ടോക്ക് ഉപയോഗിച്ചവർക്ക് ആർക്കെങ്കിലും പഴയ വീഡിയോസ് ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ വെബ്സൈറ്റിന്റെ പേര് URL eBird എന്നാണ്. URL eBird.com. ഈ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും പഴയ പ്രൊഫൈലിലെ വീഡിയോ കാണാവുന്നതും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തായിട്ട് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.